പ്രിയപ്പെട്ടവരെ നമസ്കാരം. വായനയുടെ ഈ നിമിഷത്തിലേക്ക് വീണ്ടും ഹൃദയം നിറഞ്ഞ സ്വാഗതം. മലയാളത്തിലെ ഒരു മികച്ച നോവലാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. 1996 കേരള സാഹിത്യ അക്കാദമി അവാർഡ്, ചെറുകാർ അവാർഡ് ഒക്കെ നേടിയ നോവൽ. വാർദ്ധക്യവും വൃദ്ധസദനങ്ങളും വളരെ വ്യക്തമായി വരയ്ക്കുന്ന ഒരു ആധുനിക നോവൽ ടിവി കൊച്ചുബാവയുടെ വൃദ്ധസദനം. ഈ വീഡിയോ കാണുന്നതിന് മുൻപ് എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്കും ഷെയറും കമന്റും ഒക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു. മലയാള നോവൽ സാഹിത്യത്തെ രൂപപരമായി നവീകരിച്ച അത്യപൂർവ നോവലുകളിൽ ഒന്നാണ് വൃദ്ധസദനം. ഒരുപക്ഷെ ഖസാക്കിന്റെ ഇതിഹാസത്തിന് മാത്രം അവകാശപ്പെട്ടത്. അതുപോലെ തന്നെ മലയാളത്തിലെ ഉത്തരാധുനിക നോവൽ ശൈലി കൊണ്ടുവന്ന ആദ്യത്തെ നോവൽ എന്ന് ടി വി കൊച്ചുബാവയുടെ ഈ എഴുത്തിനെ വൃദ്ധസദനത്തെ വിശേഷിപ്പിക്കാം, തീർച്ചയായിട്ടും വിശേഷിപ്പിക്കാം. കാരണം ഇതിനു മുൻപ് ഇങ്ങനെയൊരു എഴുത്ത് രീതി മലയാള നോവൽ സാഹിത്യം കണ്ട് പരിചയിച്ചിട്ടേയില്ല. 1993 ഈ നോവൽ പ്രസിദ്ധീകരിക്കുന്നത് DC ബുക്സ്. അതിനു മുൻപേ തന്നെ മാതൃഭൂമി ആഴ്ച പതിപ്പിൽ ഗണ്ടശ പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് തന്നെ വളരെയധികം ശ്രദ്ധ ആകർഷിച്ച നോവലാണ് വൃദ്ധസദനം. ഇപ്പോൾ DC ബുക്സ് പ്രസിദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്ന ഈ നോവലിന് 136 പേജും 153 രൂപ വിലയുമാണ് ഉള്ളത്. സിറിയക് ആന്റണി എന്ന 55-കാരനായ വൃദ്ധനെ തന്റെ രണ്ടാം ഭാര്യയായ സാറ ഒരു വൃദ്ധസദനത്തിൽ കൊണ്ടുചെന്നാക്കുന്നിടത്താണ് നോവൽ ആരംഭിക്കുന്നത്. ആത്മകഥന രീതിയിലാണ് ഈ നോവൽ, സിറിയക് ആന്റണിയുടെ ആത്മകഥനം. ഇറച്ചിക്കോഴികൾ വിൽപ്പനയ്ക്ക് എന്നാണ് ഒന്നാമത്തെ അധ്യായത്തിന്റെ പേര്. വളരെ സവിശേഷവും വ്യത്യസ്തവുമായ 15 അധ്യായങ്ങൾ, അതിന് വളരെ മനോഹരങ്ങളായ 15 പേരുകളും. പൂജ്യത്തിന്റെ താളം എന്നാണ് അവസാനത്തെ അധ്യായത്തിന്റെ പേര്. വാർദ്ധക്യത്തിന്റെ അവസ്ഥ ഒരു കൗണ്ട് ഡൌൺ പോലെ തോന്നിക്കുന്ന രീതിയിലുള്ള എഴുത്ത്. വൃദ്ധസദനത്തിന്റെ ഏകാന്തതയിലിരുന്ന് തന്റെ ജീവിതം ഓർത്തെടുക്കുകയാണ് സിറിയക് ആന്റണി. വളരെ ദാരിദ്ര്യം നിറഞ്ഞ ചെറുപ്പകാലം. പട്ടിണി കാരണം നഗരത്തിലേക്ക് നാടുവിടുന്നു. അവിടെ ഒരു വീട്ടിൽ വേലക്കാരനായി കൂടുന്നു. ആ വീട്ടിലെ യുവതിയെ തന്നെ വിവാഹം കഴിക്കുന്നു. അങ്ങനെ ധനാഢ്യനായി മാറുന്ന സിറിയക് ആന്റണി, ആഗ്നസ് എന്ന ആദ്യഭാര്യയുടെ മരണം, ആഗ്നസിനെ നോക്കാനെത്തിയ നഴ്സ്, സാറയെ വിവാഹം കഴിക്കുന്നതോടെ അദ്ദേഹത്തിന്റെ ജീവിതം മാറുന്നു. ആ സാറയാണ് ഇപ്പോൾ സിറിയക് ആന്റണിയെ ഈ വൃദ്ധസദനത്തിലേക്ക് കൊണ്ടെത്തിച്ചിട്ടുള്ളത്. പക്ഷേ സാറയോട് സിറിയക് ആന്റണിക്ക് ഒട്ടും ദേഷ്യമില്ല. കാരണം അവൾ അദ്ദേഹത്തെ കൊണ്ടെത്തിച്ചിരിക്കുന്നത് വലിയ കാറ്റഗറിയിലുള്ള ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു വൃദ്ധസദനത്തിലാണ്. അതിൽ അദ്ദേഹം സന്തുഷ്ടനാണ് താനും. ഓരോ കഥാപാത്രങ്ങളും മികച്ചതായി ആവിഷ്കരിക്കാൻ ഈ നോവലിലൂടെ ടി വി കൊച്ചുബാവയ്ക്ക് സാധിക്കുന്നുണ്ട്. വൃദ്ധസദനം ഒരു കച്ചവട കേന്ദ്രം പോലെ നടത്തുന്ന ഡയറക്ടർ, അദ്ദേഹത്തിന്റെ ക്രൂരമായ മുഖം അദ്ദേഹത്തിന്റെ ചിരിയിൽ ഒതുക്കി വച്ചിരിക്കുന്നു. അതുപോലെ തന്നെ സഹായികളായുള്ള രണ്ട് നഴ്സുമാർ, കത്രീനയും നിർമ്മലയും, അവർ വന്ധികരിക്കപ്പെട്ടിരിക്കുന്നു. കാരണം ഉയർന്ന ശ്രേണിയിൽ ഉള്ള ഈ വൃദ്ധസദനത്തിലെ ആളുകൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി. അതുപോലെയുള്ള അന്തേവാസികളുടെ കാര്യം, വളരെ വ്യത്യസ്തവും വിചിത്രവുമായ സ്വഭാവക്കാർ. ഓരോരുത്തരുടെയും വൈചിത്രമായ സ്വഭാവങ്ങളെ സിറിയക് ആന്റണി എന്ന മനുഷ്യന്റെ കാഴ്ചപ്പാടിലൂടെ അവതരിപ്പിക്കാൻ വളരെ മനോഹരമായി നോവലിസ്റ്റിന് സാധിക്കുന്നുണ്ട്. വൃദ്ധസദനത്തിൽ നടക്കുന്ന നിഗൂഢമായ പ്രവർത്തനങ്ങളെ ഐറണികളുടെ ആഖ്യാനത്തോടെയാണ് അവതരിപ്പിക്കാൻ ഈ നോവലിൽ ടി വി കൊച്ചുബാവ ശ്രമിക്കുന്നത്. അതുപോലെ ബ്ലാക്ക് കോമഡി, കറുത്ത ഹാസ്യത്തിന്റെ പശ്ചാത്തലം ഈ നോവലിനെ മനോഹരമാക്കുന്നുണ്ട്. ഇതിലെ അമ്മൂമ്മയുടെ മരണമൊക്കെ ചിത്രീകരിക്കുമ്പോൾ ഡയറക്ടറുടെ മുഖഭാവവും അദ്ദേഹത്തിന്റെ പെരുമാറ്റവും ഒക്കെ ഒരു കറുത്ത ഹാസ്യത്തിന്റെ ഭാവത്തിലൂടെയാണ് നമുക്ക് വായിച്ചു കാണാനാവുക. മിലൻ കുന്ദേരയുടെ ഒരു എഴുത്ത് ശൈലി ടി വി കൊച്ചുബാവ ഈ നോവലിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരുപക്ഷെ മലയാളത്തിന് ഒട്ടും പരിചിതമില്ലാത്ത ഒരു എഴുത്ത് രീതി അന്നേ കൊണ്ടുവന്നു എന്നുള്ളത് ഈ പുസ്തകത്തെ മികച്ചതും വ്യത്യസ്തവുമാക്കുന്നുണ്ട്. ബോൾട്ടില്ലാത്ത വാതിലുകൾ നിറഞ്ഞ വൃദ്ധസദനം, എപ്പോഴും ചാരക്കണ്ണുകളുമായി അന്തേവാസികളെ നിരീക്ഷിക്കുന്ന ആളുകൾ, മരുന്ന് നൽകി പതുക്കെ പതുക്കെ അവരെ കൊല്ലാൻ ശ്രമിക്കുന്ന വിചിത്രമായ വഴികൾ, അങ്ങനെ നിഗൂഢമായ ഒരു മുഖം ഈ വൃദ്ധസദനത്തിന് കൊച്ചുബാവ നൽകുന്നുണ്ട്. ഒടുവിൽ മരണം ആഗ്രഹിക്കുന്ന സിറിയക് ആന്റണി, തന്റെ രണ്ടാം ഭാര്യയുടെ പുതിയ കാമുകനായ ഡൊമിനിക് അദ്ദേഹത്തെ കാണാനെത്തുന്നു. അവളെ അയാൾക്ക് ഇഷ്ടദാനമായി നൽകുന്ന രേഖയിൽ ഒപ്പുവെക്കുന്നു. അതോടുകൂടി മരണത്തിന്റെ പടുകുഴിയിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്ന സിറിയക് ആന്റണി, അദ്ദേഹത്തിന്റെ വിഭ്രാന്തിയില് ആണ് ഈ നോവൽ അവസാനിക്കുന്നത്. ആ വിഭ്രാന്തി തീർച്ചയായും നമ്മളെ വല്ലാതെ അലോസരപ്പെടുത്തും. മനോഹരമായ ആഖ്യാന രീതിയും ഉത്തരാധുനിക ശൈലിയും കറുത്ത ഹാസ്യവും വളരെ ലളിതമായ ഭാഷയും കൊണ്ട് അവതരിപ്പിക്കപ്പെട്ട നോവലാണ്
ടി വി കൊച്ചുബാവയുടെ വൃദ്ധസദനം. തീർച്ചയായും വായിക്കപ്പെടേണ്ട ഒരു നോവൽ. കൊച്ചുബാവ ഇന്ന് നമ്മോടൊപ്പമില്ല. 1999 അദ്ദേഹത്തിന്റെ 44-ാമത്തെ വയസ്സിൽ അന്തരിച്ചു. മലയാള നോവൽ സാഹിത്യത്തിന്റെ ഒരു നഷ്ടം എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. അദ്ദേഹത്തിന്റെ ആദ്യത്തെ നോവലാണ് വൃദ്ധസദനം. ഇനിയും ഏറെ എഴുതാനുണ്ടായിരിക്കാം. അദ്ദേഹത്തിന്റെ എഴുത്ത് ശൈലി നമുക്ക് അന്യമായി. തീർച്ചയായും ഓരോ മലയാളിയും വായിക്കേണ്ട പുസ്തകമാണ് ടി വി കൊച്ചുബാവയുടെ വൃദ്ധസദനം. മറ്റൊരു പുസ്തകവിശേഷവുമായി വീണ്ടും കാണാം. എല്ലാവർക്കും മികച്ച വായനാ നിമിഷങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.